അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സന്ദേശം പകർന്ന് അകാലത്തിൽ വിടവാങ്ങിയ സഹപ്രവർത്തകന്റെ കുടുംബത്തിന് വീടൊരുക്കി ഡിവൈഎഫ്ഐ പ്രവർത്തകർ. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചതിനെ തുടർന്ന് 7 അവയവങ്ങൾ ദാനം ചെയ്ത കോട്ടയം താഴത്തങ്ങാടിയിലെ കൈലാസ്നാഥിന്റെ കുടുംബത്തിനാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി വീട് സമ്മാനിച്ചത്. 1 വർഷം മുമ്പ് വാഹനാപകടത്തിൽ കൊല്ലപ്പെടുമ്പോൾ 23 വയസ്സ് മാത്രമായിരുന്നു കൈലാസ്നാഥിന്റെ പ്രായം. മകന്റെ അകാല വിയോഗത്തിൽ മാനസികമായി പതറിപ്പോയെങ്കിലും അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കളായ മനോജും പ്രസന്നയും തീരുമാനിച്ചു. ആ അവയവങ്ങൾ സ്വീകരിച്ച 7 മനുഷ്യർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സഹപ്രവർത്തകന്റെ കുടുംബത്തിന്റെ ഹൃദയവിശാലതയ്ക്കുള്ള സമ്മാനമായാണ് കോട്ടയത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സുന്ദരമായൊരു വീട് വെച്ച് നൽകിയത്. ഡിവൈഎഫ്ഐ എല്ലാ യൂണിറ്റ് കമ്മിറ്റികളും അന്ന് ബക്കറ്റ് പിരിവിലൂടെ കളക്ട് ചെയ്ത 21 ലക്ഷത്തി പരം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടും അതോടൊപ്പം തന്നെ 5 ലക്ഷം രൂപ സഹോദരിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് നമ്മൾ കൊടുക്കുകയുണ്ടായി. ബാക്കി 16 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. മഴ പെയ്താൽ വെള്ളം കയറിയിരുന്ന പഴയ വീട് പൊളിച്ചു നീക്കിയാണ് 1000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള പുതിയ വീടൊരുക്കിയത്. അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലും മകൻ കൂടെ ഇല്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ വിതുമ്പിപ്പോയി മാതാപിതാക്കൾ. നല്ല എല്ലാവരോടും പറയുമായിരുന്നു, എനിക്ക് നല്ലൊരു വീട് വേണം, വെള്ളത്തിൽ നിന്ന് കര കയറണമെന്നും പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. നടന്നു എന്നാലും അവനില്ലാതൊരു ഞങ്ങൾക്കൊരു വിഷം അവനില്ലല്ലോ. കൈലാസിന്റെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ സഹോദരിയുടെ വിദ്യാഭ്യാസ ചെലവും വഹിക്കുന്നത് ഡിവൈഎഫ്ഐ ആണ്. സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു കൈലാസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.